എല്ലാവർക്കും നമസ്കാരം. മണിപ്പൂരിലെ പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാം. അവിടെ ഉണ്ടായതെന്താണ്? കുക്കികൾ, അതുപോലെ തന്നെ നമ്മുടെ മെയ്ത്തികൾ, ഇവർ രണ്ടുപേരും തമ്മിലുള്ള സംഘർഷമാണ് അവിടെ ഉണ്ടായത്. എന്താ സംഘർഷത്തിൻ്റെ അടിസ്ഥാനം? മെയ്ത്തികളിൽ നിന്ന് കൂടുതൽ പേർ, അല്ലെങ്കിൽ ഒരു ഒരു ന്യൂനപക്ഷമെങ്കിലും ക്രിസ്ത്യാനികളാകുന്നു, അതാണ് പ്രശ്നം. മതപരിവർത്തനം നടത്തുന്നതിന് ഇഷ്ടമല്ല. അപ്പം മതപരിവർത്തനം ചെയ്തവരെ എന്ത് ചെയ്യണം? ഇല്ലായ്മ ചെയ്യണം. അതിനുവേണ്ടി ബി ജെ പി നടത്തിയ ഒരു കൂട്ടക്കുരുതിയാണ് അവിടെ നടന്നത്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി അവിടെ പോകാതിരുന്നത്. അവരെല്ലാവരും ഇന്ത്യക്കാരാണെന്നുള്ള സത്യം അദ്ദേഹത്തിന് അറിയാം. പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹം അവിടെ പോയില്ല? അദ്ദേഹത്തിന് സമാധാനം പറയുന്നില്ല. അപ്പോൾ മൗനം വിട്ട് ഇതെല്ലാം ഞാൻ ജയിച്ചതാണ് എന്ന് വരുത്തി തീർക്കുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ്യം. അങ്ങനെ അദ്ദേഹം ചെയ്തു. പക്ഷേ അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്, ന്യൂനപക്ഷങ്ങളുടെ ഇടയിലുള്ള വോട്ടെല്ലാം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? അവിടെ നടന്നത് ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള കലാപമാണല്ലാതെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള കലഹമല്ല. അത് ഞങ്ങൾക്ക് യാതൊരു ഒരു ബാധ്യതയുമില്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി എല്ലാ ക്രിസ്ത്യാനികളെയും ഇറങ്ങി കാണാനാണ് അവർ തീരുമാനിച്ചത്. പ്രധാനമന്ത്രി തന്നെ ഇറങ്ങി ഡൽഹിയിലെ ഒരു പള്ളിയിൽ പോയി അവിടെ പ്രാർത്ഥന ചെയ്തു. പിന്നീട് പല സ്ഥലങ്ങളിലായിട്ടുള്ള തിരുമേനിമാരെയെല്ലാം പോയി കാണാൻ തുടങ്ങി. അവരെ ഉന്നതമായിട്ടുള്ള പുരോഹിതന്മാരെയെല്ലാം കാണാൻ തുടങ്ങി. അപ്പോഴാണ് സുരേഷ് ഗോപിക്ക് തോന്നിയത്, ശരിയാണല്ലോ, ഇതൊരു നല്ല കാര്യമാണ്. തൃശ്ശൂരിൽ ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട്, അവരെ കയ്യിലെടുക്കണ്ടേ? കയ്യിലെടുക്കാൻ എന്താ പണി? അത് അദ്ദേഹം ആലോചിച്ചിട്ട് 3 കണ്ടുപിടുത്തങ്ങൾ നടത്തി. അതിലൊന്ന്, ക്രിസ്ത്യാനികളുടെ മാതാവിനെ വേണ്ടത്ര ആദരിക്കുക എന്നുള്ളതാണ്. ലൂർദ് മാതാവിൻ്റെ അടുത്ത് ചെല്ലുന്നു, കിരീടം കൊണ്ടുപോകുന്നു, സ്വർണ്ണക്കിരീടം കൊണ്ടുപോകുന്നു, അത് തലയിൽ വയ്ക്കുന്നു, അച്ഛനും മക്കളും ഒക്കെ കൂടി നിന്ന് തൊഴുന്നു. ഇങ്ങനെയെല്ലാം ഒരു പരിപാടി. നിർഭാഗ്യവശാൽ താഴെ വീണു പോയി. അതെന്തോ ആകട്ടെ, പിന്നെ നമ്മുടെ ഈ ഹിന്ദുക്കളുടെ വിശ്വാസം അനുസരിച്ച് ദുശകുനമാണ്. അത് കാര്യമാക്കാനല്ല, അത് ദുശകുനം. എന്തോ ദുശകുനം, വളരെ മനഃപൂർവ്വമായിട്ട് അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നൊരു കാര്യമല്ലേ? പിന്നെ അതിൻ്റെ അത് ദുശകുനം നോക്കുന്നത് എന്തിനാ എന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവണം. ഏതായാലും മുഖമൊക്കെ വല്ലാതായിപ്പോയി. പിന്നീടത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്താ ചെയ്യേണ്ടത്? പ്രധാനമന്ത്രിയെ കൊണ്ടുവന്നാൽ ജനങ്ങൾ കൂടുന്നുണ്ട്. ആളെ അദ്ദേഹത്തെ കാണാൻ അതാടിയും മുടിയും പിന്നെ അലറി പിടിച്ചുള്ള സംസാരവും കൈകൾ വീശിച്ചുള്ള നോക്കും ഒക്കെ വളരെ ഭംഗിയാണ്. റോഡ് ഷോയ്ക്കേ കൊള്ളും, ഒരു ഷോ നടത്താൻ പറ്റുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ എങ്ങനെയും സ്വാധീനിക്കണം. പോയി ഡൽഹി ചെന്നു, കണ്ടു, വിളിച്ചു, വന്നു. അങ്ങനെ ഒരു തൃശ്ശൂർ പൂരം തന്നെ അവിടെ നടത്തി. ഉള്ള പൂക്കൾ മുഴുവൻ വലിച്ചെറിഞ്ഞ് അദ്ദേഹത്തെ സ്വീകരിക്കുക. അങ്ങനെ ഒരു തനിയുമല്ല, നരേന്ദ്രമോദി ആരോടൊപ്പമാണ് സഞ്ചരിച്ചത്? സഞ്ചരിച്ചത് സുരേഷ് ഗോപിയോടൊപ്പമാണ്. എവിടെയാണ്? തൃശ്ശൂരും. എന്താ തൃശ്ശൂർ ഇങ്ങനെ സഞ്ചരിക്കാൻ കാര്യം? തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി താനായിരിക്കുമെന്ന് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമന്ത്രിയോടൊപ്പം വാഹനത്തിൽ സഞ്ചരിക്കുന്ന ആളിനെക്കുറിച്ച് ജനങ്ങൾ എന്ത് വിചാരിക്കും? ഇദ്ദേഹം പ്രധാനമന്ത്രിയിൽ കൂടുതൽ സ്വാധീനമുള്ള ആളാണ്, അതുകൊണ്ട് നമുക്ക് പല വിധത്തിൽ ഉപയോഗിക്കപ്പെടുത്താം എന്ന മനോഭാവം തൃശ്ശൂരിലെ ജനങ്ങളിൽ ഉണ്ടാക്കണമെന്നാണ് സുരേഷ് ഗോപി കണക്കാക്കിയത്. പിന്നെയും ആലോചിച്ച് എന്ത് ചെയ്യണം? അപ്പോഴാണ് അടിമാലിയിൽ മറിയച്ചേടത്തി നമ്മുടെ കോൺഗ്രസ്സുകാരെല്ലാവരും കൂടി പകഞ്ഞ് ഇളക്കി ഒരു ചട്ടിയുമായിട്ട് നടന്നത്. എന്തായിരുന്നു കാര്യം? പെൻഷൻ കിട്ടുന്നില്ല. വസ്തുത ശരിയാണോ? ശരിയാണ്. 3-4 മാസത്തെ പെൻഷൻ മുടങ്ങി എന്നുള്ള വസ്തുതയാണ്. അതിനു മുമ്പ് മുടങ്ങിയിട്ടുണ്ടോ? ഉണ്ടല്ലോ. എത്ര കാലം? 6 മാസത്തിലധികം കാലം. എന്നിട്ട് മറിയച്ചേടത്തി എന്തെങ്കിലും ചെയ്തോ? ഇല്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് മറിയച്ചേടത്തി ഇറങ്ങാൻ കാരണം? മറിയച്ചേടത്തിയെ ചില കോൺഗ്രസ്സുകാർ വളരെ ശ്രദ്ധയോട് പിടിച്ചിറക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവരെ തട്ടിയെടുക്കണം, എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം. സുരേഷ് ഗോപി ഇറങ്ങിത്തിരിക്കുകയാണ് മാവേലിക്കരയെ നേരെ
അടിമാലിക്ക് പോകുന്നു, മരകച്ചേടത്തിയെ കാണുന്നു, പെൻഷൻ കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, പണം കൊടുക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്ത് മറിയച്ചേടത്തിയെ ഒരു പരുവത്തിലാക്കി. കോൺഗ്രസിൽ നിന്ന് മറിയച്ചേടത്തി നേരെ ഒരു ചാട്ടമാണ്. കായ് കൊട്ടി പറയുകയാണ്, നരേന്ദ്രമോദി വരണം, നരേന്ദ്രമോദി വരണം, എങ്കിലേ പറ്റുള്ളൂ എന്നുള്ളത് ആ രീതി. കോൺഗ്രസ് പോലും ഞെട്ടിപ്പോയി. കോൺഗ്രസ് ആരെയാണോ ചട്ടിയും കൊടുത്ത് ഇറക്കിയത് ആ സ്ത്രീ, അത് ചട്ടി ഉപേക്ഷിച്ചിട്ട് നേരെ ബി ജെ പിയിലേക്ക് ചെന്ന് ചേരുന്ന കാഴ്ചയാണ് കണ്ടത്. അതൊരത്ഭുതകരമായ പ്രതിഭാസം. സുരേഷ് ഗോപിയുടെ സന്ദർശനം കൊണ്ട് മാത്രം ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഇനി എന്ത് ചെയ്യും? ഇപ്പോഴാണ് അടുത്ത ഇറക്ക്. സ്വന്തം മകളുടെ വിവാഹം തന്നെ ഒരു രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റണമെന്ന് സുരേഷ് ഗോപി വിചാരിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഗുരുവായൂരിൽ ബുക്ക് ചെയ്യുന്നു, പ്രധാനമന്ത്രിയെ പോയി കാണുന്നു, അദ്ദേഹവും വരുന്നു. അദ്ദേഹം ഇതുപോലുള്ള സങ്കുചിത മനസ്ഥിതിക്കാരനാണ്. അതുകൊണ്ടാണ് ഒരു വിവാഹത്തിന് വന്ന് രാഷ്ട്രീയ പരിപാടിയായിട്ടത് മാറ്റുന്നത്. അങ്ങനെ മാറ്റിയെന്ന് മാത്രമല്ല, അദ്ദേഹം കല്യാണത്തിന് വന്നപ്പോൾ കുറച്ച് പേർക്കൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. ആ ബുദ്ധിമുട്ടുകളായിരുന്നില്ല എന്ന് വരുത്താൻ വേണ്ടി നേരത്തെ വിവാഹം കഴിഞ്ഞ അദ്ദേഹം ദമ്പതിമാരെ അവിടെ നിർത്തി അദ്ദേഹം അനുഗ്രഹിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാനായിട്ട് പറ്റി. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പരിപാടി എന്താ? പ്രധാനമന്ത്രിയെ കൊണ്ടുവന്നിട്ടാണെങ്കിലും ശരി, തൻ്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുക, അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും ഇതിൻ്റെ അകത്തുനിന്ന് പിടിച്ചു കയറി ഒരു എം പി ആകുക എന്നുള്ളതാണ്. ഇതിനു മുമ്പ് ചില വേലയിറക്കുകൾ അദ്ദേഹം മുമ്പ് തന്നെ നടത്തിയിട്ടുണ്ട്. വിഷുക്കൈനീട്ടം കൊടുക്കാൻ വേണ്ടി അദ്ദേഹം കാറിലിരിക്കുകയും വരുന്നവർക്കെല്ലാം വിഷുക്കൈനീട്ടം കൊടുക്കുകയും അവരദ്ദേഹത്തിൻ്റെ കാൽ തൊട്ടുകയും ചെയ്യുന്ന കാര്യം വൈറലായിട്ട് നമ്മൾ കണ്ടതാണ്. കുറേ ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം അവിടെ നടത്തുന്നുണ്ട്. അങ്ങനെ ഒട്ടേറെ പരിപാടികൾ നടത്തിയതിന് ശേഷം അവസാനം അദ്ദേഹം ഒരു പദയാത്രയും നടത്തി. എന്താ പദയാത്ര? ബാങ്കുകളിൽ, സഹകരണ ബാങ്കുകളിലൊക്കെ തട്ടിപ്പടക്കുകയാണ്. അത് മാർക്സിസ്റ്റ് പാർട്ടി മാത്രമല്ലേ നടത്തുന്നുള്ളൂ? അല്ലെന്ന് എല്ലാവർക്കും അറിയാം. കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ബാങ്കിൽ ചെന്നിരുന്ന ചെറിയ തട്ടിപ്പ് നടന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ആ വസ്തുതയെ മറച്ചു വെച്ചുകൊണ്ട് ഒരു പദയാത്ര നടത്താനാണ് അദ്ദേഹം ചോദിച്ചത്. എന്താ കാരണം? താൻ കണ്ടിട്ടില്ലാത്ത തൃശ്ശൂരിൻ്റെ പല സ്ഥലങ്ങളിലൂടെയും ഈ കൊടിയും പിടിച്ചുകൊണ്ട് നടക്കണം എന്ന് അദ്ദേഹം കരുതുകയാണ്. അങ്ങനെ എല്ലാ പരിപാടിയും, സ്വന്തം മകളുടെ വിവാഹം പോലും ഒരു രാഷ്ട്രീയ പരിപാടി കൊണ്ട് ആക്കിക്കൊണ്ട് അദ്ദേഹം മുന്നേറുകയാണ്. ഇനി തൃശ്ശൂരുകാരാണ് തീരുമാനിക്കേണ്ടത്. തൃശ്ശൂരുകാർ തീരുമാനിക്കേണ്ടത് എന്താ? ഇതൊക്കെയാണോ രാഷ്ട്രീയ പ്രവർത്തനം? ഇതൊക്കെയാണോ പട്ടിണി മാറ്റുന്നതിന് വേണ്ടി, തൊഴിലില്ലായ്മ മാറ്റുന്നതിന് വേണ്ടി, ജനങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ? ഇതൊക്കെ കുതന്ത്രങ്ങളാണ്, ശരിയായ പ്രവർത്തനങ്ങളല്ല. ശരിയായ പ്രവർത്തനമാണെങ്കിൽ തീർച്ചയായും ജനങ്ങളോടൊപ്പം നിന്നിട്ട് അവരുടെ സങ്കടങ്ങളിൽ പങ്കുകൊള്ളുവാൻ സുരേഷ് ഗോപി തയ്യാറാവണം. ഇല്ല, അദ്ദേഹം അങ്ങനെ തയ്യാറായിട്ടില്ല. ഇങ്ങനെ മാതാവിന് കിരീടം കൊടുത്തും പ്രധാനമന്ത്രിയെ രണ്ട് തവണ കൊണ്ടുവന്നും തൃശ്ശൂർ പൂരം മോഡലിൽ ചില പ്രവർത്തനങ്ങൾ നടത്തിയും മറിയച്ചേടത്തിയെ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് കൊണ്ടുവന്നും വിഷുക്കൈ നീട്ടം നൽകിയും ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയും ഒക്കെയാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ഇത് രാഷ്ട്രീയ പ്രവർത്തനമേ അല്ല, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ മാത്രമേ നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനമെന്ന് പറയാൻ പറ്റൂ. ഇന്നത്തേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം നമുക്ക് ലഭിക്കണം, അതിനുവേണ്ടി അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ ആലോചിക്കേണ്ടതുള്ളൂ. നന്ദി, നമസ്കാരം.